പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിഗുരുതരമായ ഒരു പ്രസ്താവനയാണ് ഇസ്രയേലിൻ്റെ ഹെറിറ്റേജ് മന്ത്രി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ദാറ്റ് ഡ്രോപ്പിംഗ് ആൻ ആറ്റോമിക് വെപ്പൺ ഓൺ ഗസ ഈസ് വൺ ഓഫ് ദി പോസിബിൾ ഓപ്ഷൻസ് എന്നാണ്. അതായത് ഗാസയിൽ ആണവായുധം ഉപയോഗിക്കുക എന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ഇതുവരെ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെല്ലാം നിരാശാജനകമാണ്. യാതൊരു നിലയിലും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ലോകതലങ്ങളിൽ തന്നെ അവരുടെ ശക്തി ചോദ്യം ചെയ്യുന്നതും അവരുടെ വെപ്പൺസുകൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഗാസയിലെ ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും അടങ്ങുന്ന സാധാരണ സിവിലിയന്മാരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗാസയിലെ ആളുകൾ വലിയ ടെലിവിഷന് മുന്നിൽ ഒരു ലോകകപ്പ് പന്ത് കളി കാണുന്നത് പോലെ ഇസ്രയേലിൻ്റെ ടാങ്കുകൾ പൊട്ടിക്കുന്നത് കണ്ടുകൊണ്ട് അവർ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ, അതായത് ഈ ഒരു ഭാഗത്ത് വീടുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും ഒക്കെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആവേശത്തോടുകൂടെ ഇത് കണ്ട് ആർത്ത് വിളിക്കുന്ന ഒരു സമൂഹം, അവർ എത്രമാത്രം അവരുടെ രാഷ്ട്രത്തോടും നാടിനോടും പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ഒരു സ്വതന്ത്ര പലസ്തീൻ തന്നെയാണ് അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഗാസ വിട്ടുകൊണ്ട് ഏത് ഭാഗത്തേക്കും പലായനം ചെയ്യാൻ അവർ തയ്യാറല്ല എന്ന് ഇത് വ്യക്തമാക്കി തരുന്നു. ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലുണ്ടാകുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല. കാരണം ലോകത്തെ വൻ ശക്തികളാണ്, ആർക്കും തകർക്കാൻ കഴിയാത്ത സൈന്യമെന്ന് അവരുടെ സൈന്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആയുധങ്ങളിൽ ലോക രാജാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ഒരു ചെറിയ ഒരു ഭാഗത്തുള്ള ചെറിയൊരു ഭൂപ്രദേശത്തുള്ള ആയുധധാരികളായ സ്വന്തം രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന പോരാളികൾ, ഇവർക്ക് മുന്നിൽ ഈ കാണുന്ന വലിയ ആയുധങ്ങളൊക്കെ നിർവീര്യമാകുന്നു. അതോടൊപ്പം വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞ വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ തൊട്ട് മുമ്പുള്ള 72 മണിക്കൂർ, കാരണം അതിനുശേഷം വളരെ കൂടുതൽ ആഘാതങ്ങളാണ് ഇസ്രയേൽ നേരിട്ടിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നു, 72 മണിക്കൂറിനിടയിൽ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ 150 പ്രാവശ്യം ഹെലികോപ്റ്റർ സർവീസ് നടത്തിയിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ അരമണിക്കൂറിനും ഹെലികോപ്റ്ററുകൾ ഗാസയിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് സൈനികരെ, പരിക്കേറ്റ സൈനികരെ കൊണ്ടുവരാൻ ഓരോ അരമണിക്കൂറിലും. അപ്പൊ ഇതെത്രമാത്രം ഗുരുതരമായ കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചിത്രം അതിലേറെ ഗുരുതരമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരു നിരാശയുടേതാണ്, പരാജയത്തിൻ്റെതാണ്. അതിന് പകരമായി ആളുകളെ കൊന്നു, ഹോസ്പിറ്റലുകൾ അടിച്ചു തകർത്തു. ഇതതിനുള്ള പരിഹാരമല്ല, അതൊരിക്കലും തന്നെ ഒരു സൈനിക നടപടിയുമല്ല. അത് നിരപരാധികളെ കൊല്ലുക എന്നതാണ്. അവർ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നവരല്ല, അതുകൊണ്ട് അവർക്കത് പ്രതിരോധിക്കാനും സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ പ്രതിരോധമുള്ളത് ഹമാസ് പോരാളികളുടെ അടുക്കലാണ്. പക്ഷെ അവരുമായിട്ടുള്ള യുദ്ധത്തിൽ പൂർണ്ണ പരാജയം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവസാനമായി പറയുന്ന ഒരു വാക്കാണ് അവരുടെ ഹെറിറ്റേജ് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് വിവാദമായതോടുകൂടെ അദ്ദേഹം അത് തിരുത്തി പറയുകയാണ്. അത് സ്വാഭാവികമായും അണുവായുധമെന്ന് പറയുമ്പോൾ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് അദ്ദേഹം അതിനെ വിശദീകരിക്കുകയായിരുന്നു. നെതന്യാഹു അതിനെക്കുറിച്ച് പറയുന്നത് തീർച്ചയായും അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ്. ഏതായിരുന്നാലും ഈ ഒരു പ്രയോഗം തന്നെ ഇസ്രയേൽ എത്രമാത്രം പരാജയ ഭീതിയിലാണ്, അല്ലെങ്കിൽ എത്രമാത്രം അവർ നിരാശപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്.